ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കിഡിലനായിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം പാല് കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ ആയിട്ട് പാൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഈ ഒരു ഐസ്ക്രീം റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമ്മൾ ഇതിലാകെ 3 ചേരുവകൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പാലും പഞ്ചസാരയും അരിപ്പ്. ഈ 3 ചേരുവകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെയും പാലിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് തിളച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കുറുകി വരും. അപ്പോൾ പച്ച അരിപ്പൊടിയുടെ ടേസ്റ്റ് അതുപോലെ തന്നെ നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒന്നങ്ങ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുട്ടികൾക്കൊന്നും കടയിൽ നിന്ന് ഐസ്ക്രീം മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഓളെ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതിപ്പോൾ ഇവിടെ ഏകദേശം 3/4 ഭാഗത്തോളം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കാണ്ടിരിക്കാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിനി ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ സെറ്റ് ആവാൻ വയ്ക്കുക. അപ്പോൾ ഒരു അടുപ്പുള്ള ടൈപ്പ് പാത്രം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ഒരു കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അതൊന്ന് കവർ ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി ഇത് അടച്ച് വെച്ചൊരു 10 മണിക്കൂർ നേരമെങ്കിലും ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് വെക്കണം. ചുരുങ്ങിയതൊരു 8 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം, എങ്കിലേ കറക്റ്റായിട്ട് ഐസ്ക്രീമിൻ്റെ ആ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്ര പണിയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 10 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉള്ളത്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.